എന്റെ കൂടെ പഠിച്ച സുഹൃത്തെ, രണ്ട് ചോട്ട കള്ളന്മാര് കാരണം പെൻഷൻ തരാതെ പോലീസിൽ നിന്നും നാളെ എന്നെ പിരിച്ചുവിടുകയാണ്. ഇതുമൂലമുണ്ടായ നാണക്കേടും മാനഹാനിയും സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുകയാണ്. എന്റെ മരണത്തിന് പ്രസ്തുത രണ്ട് പ്രതികളും നിങ്ങളുമാണ് ഉത്തരവാദികൾ. ലോകത്തെ വെറുക്കുന്ന ഒരു പാവം പോലീസുകാരൻ ഉച്ചക്കഞ്ഞി രുദ്രമ്പിള്ള ഒപ്പ് വീട്ടിൽ പോയി കഞ്ഞി കുടിച്ചിട്ട് ചത്താ കൊള്ളാവുന്നുണ്ടായിരുന്നു. സാരമല്ല, ഇത് കഴിഞ്ഞിട്ട് കുടിക്കാൻ. ദൈവം ചതിച്ചല്ലോ, എന്റെ കൂടെ പഠിച്ച ഉച്ചക്കഞ്ഞി രുദ്രമ്പിള്ള മുങ്ങി ചത്ത രുദ്രമ്പിള്ള ആയല്ലോ പറച്ചോനെ. ഇവരിതെങ്ങോട്ടാ? എങ്ങോട്ടായാലും ഇത്തവണ മുട്ടില്ല, ആത്മഹത്യ പിന്നെ ചെയ്യാം. ഇവിടെയാണ് ഇന്നത്തെ ദിവസം നമ്മൾ ചെലവഴിക്കാൻ പോകുന്നത്. മാഡം ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? ഓ, ഇന്ന് നിങ്ങളെ ഇവിടെ കൊണ്ടുവരാൻ വഴി പഠിക്കണ്ടേ? മാനേജ്മെന്റ് പറഞ്ഞ കാരണം ഞങ്ങൾ ചിലർ ഇവിടെ വന്നു. ഭക്ഷണമൊക്കെ എങ്ങനെയാ? അതിനുള്ള ഏർപ്പാടൊക്കെ ആകത്തുണ്ട്. എന്റെ ദൈവമേ, ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ടോ? ഞാൻ പറയാം, എല്ലാം എന്റെ ആൾക്കാരാണ്. അതെ, ലവ്ലാൻഡിന്റെ ഉടമസ്ഥൻ അനാഥനായ ബാലു, അയാളെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന ഒരുപറ്റം തീവ്രവാദികളുടെ നേതാവായ ബാലചന്ദ്രൻ നിങ്ങൾ കണ്ടിട്ടില്ല. ആവേശമൊന്നും വേണ്ട, ചാവാറായ കുറെ കിഴവന്മാർക്ക് സുഖവാസം ഒരുക്കി പുണ്യം കിട്ടാൻ വേണ്ടിയല്ല ഞാൻ ലവ്ലാൻഡ് തുടങ്ങിയത്. പാവപ്പെട്ട കുറെ പെൺകുട്ടികൾക്ക് ശമ്പളം കൊടുത്തവരുടെ കുടുംബം നന്നാക്കാനല്ല ഞാനത് തുടങ്ങിയത്. ഞങ്ങളുടെ കുറെ സഹോദരന്മാർ സർക്കാർ ജയിലിലുണ്ട്. നിങ്ങളെ വെച്ച് വേണം എനിക്കവരെ മോചിപ്പിക്കാൻ. ഞാൻ അഭ്യന്തരമന്ത്രിയാണ്. നിങ്ങളാണ് എന്റെ ഏറ്റവും വലിയ ഇര. ഇത് വഞ്ചനയാണ്. വഞ്ചന? അതെ, ശരി. വർഷങ്ങളായി ഞങ്ങളുടെ ആൾക്കാരോട് നിങ്ങളുടെ സർക്കാർ കാട്ടുന്ന വഞ്ചന. ഒരുത്തരും ഞങ്ങൾ വെറുതെ വിടില്ല. ഞങ്ങളുടെ കാര്യങ്ങൾ സാധിക്കുന്നവരെ എല്ലാവരുടെ മുഖങ്ങൾ വീഡിയോയിൽ പകർത്തണം, ബന്ധപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കാൻ. എന്തേ, കം ഓൺ. ഇത്രയും വലിയൊരു കിഡ്നാപ്പിംഗ്, അതും സൗസൈഡിൽ ഫസ്റ്റ് ടൈം. മാസങ്ങൾക്ക് മുൻപ് കേരള പോലീസിന്റെ പിടിയിലായ ടെററിസ്റ്റുകളെയാ അവരെ ആവശ്യപ്പെടുന്നത്. സർ, അവങ്ങളെ എപ്പോഴും റിലീസ് പണം മുടിയോ? സർ, മുടിയാതെ
അങ്ങനെ ചെയ്താൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് എന്ത് വിലയാവുണ്ടാവുക? അപ്പൊ അവങ്ക കസ്റ്റഡിയിൽ എടുക്കുക വിഐപിസ്? യെസ്, പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുന്ന ടെററിസ്റ്റുകളെ വിട്ടുകൊടുക്കാതെ തന്നെ അവരുടെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന വിഐപിസിനെ പുറത്തു കൊണ്ടുവരണം. അതെപ്പിടി സർ? വഴിയെടുക്ക. മിസ്റ്റർ വിജയേഷൻ, ഇത്തരം സിറ്റുവേഷൻ നേരിടാൻ സ്പെഷ്യൽ ട്രെയിനിങ് ലഭിച്ച ഓഫീസർ എന്ന നിലയ്ക്ക് താങ്കളുടെ അഭിപ്രായമാണ് എനിക്കറിയേണ്ടത്. അവരുടെ ഒളിവ് സംഗീതം എവിടെയാണെന്ന് അറിയാത്ത സ്ഥിതിക്ക് അത് കണ്ടുപിടിക്കണം. ശ്രമിക്കാം സർ. ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എന്തൊക്കെ സൗകര്യങ്ങളാണ് വേണ്ടത് അത് പറയൂ. ഇത്തരം ഒരു സാഹചര്യത്തിൽ വലിയൊരു ഗ്രൂപ്പ് അറ്റാക്കിനേക്കാൾ നല്ലത് ഗറില്ല ഓപ്പറേഷൻ തന്നെയാണ് സർ. മിസ് വിജയകൃഷ്ണൻ അല്ലാതെ ഗറില്ല ഓപ്പറേഷൻ ട്രെയിനിങ് ലഭിച്ചവർ ഇവിടെ ആരും ഇല്ലെന്നറിയാം സർ. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരാനുള്ള സമയമൊന്നുമില്ല. അതുകൊണ്ട് ഇവിടുത്തെ മിലിറ്ററി വിംഗിൽ നിന്നും ട്രെയിനിങ് ലഭിച്ചൊരു 4 പേരെ നമുക്ക് വിട്ടുകിട്ടണം സർ. അത് ഡിപ്പാർട്ട്മെന്റ് ഒരു ക്ഷീണവും വരില്ല. അത് വേണം സർ. എനിക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇതിനകത്ത് വരാൻ. അടച്ച വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറിയതാ ഇത്. മനസ്സമാധാനത്തോടുകൂടി ഇവിടെ ഇരുത്തൂല. ഇതാ പറഞ്ഞത്, കള്ളന് പോലീസിന് മരണം ഒരുപോലെ തന്നെയാ. നായരേട്ടം പറഞ്ഞ വളരെ ശരിയാ. ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ലവ്ലാൻഡിൽ ജോലി ചെയ്യുന്നത് ഒഴിച്ചാൽ മറ്റൊന്നും ഞങ്ങൾക്കറിയില്ല. നിങ്ങളെപ്പോലെ തന്നെ പത്രപരസ്യം കണ്ട് ഇന്റർവ്യൂവിന് വന്ന് ജോലിക്ക് ജോയിൻ ചെയ്യാൻ ഞങ്ങളും. ഇനിയിപ്പോ പരസ്പരം കുറ്റം പറഞ്ഞിട്ട് എന്തിനാ? എല്ലാരും പെട്ടുപോയില്ലേ? ഇനിയിപ്പൊ ഈ സർക്കാരിന്റെ കാലത്ത് നമ്മളെ വെളി വിടുവോന്നാ സംശയം. അല്ലെങ്കിൽ നമ്മുടെ വരണം വരണം. മന്ത്രി അടക്കം ഇവിടെ അകത്ത് എടുക്കുമ്പോഴാണ് അവന്റെ ഒരു തടവിലായ മന്ത്രിക്ക് ഇനി നാട്ടിൽ ചെന്നാൽ എന്ത് വിലയാണ് ആവോ? ഈ ഒരൊറ്റക്കാരന് മതി മന്ത്രിസഭ താഴെ പോവാൻ. ഇത്തരം തിക്താനുഭവങ്ങൾ ഒരു സാഹിത്യകാരന്റെ ജീവിതത്തിൽ അനിവാര്യമാണ്. കഷ്ടതകൾ അനുഭവിച്ചാലേ നവനവങ്ങളായ സൃഷ്ടികൾക്ക് ജന്മം നൽകാനാവൂ. ഇവിടുന്ന് ജീവനോടെ പുറത്തിറങ്ങിയിട്ടല്ലേ തള്ളി നവനവ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ആരും തെറ്റ് ചെയ്യുന്നില്ല, എല്ലാവരും ശരിയാ ചെയ്യുന്നത്. ഈ ഞാനും കൂട്ടത്തിന് രാവിലെ ഡെഡ് ബോഡി തെരുവിലെത്തി. നാടോട്ട് പ്രക്ഷോഭം തുടങ്ങിയിരിക്കുക. സ്ഥലം അറിയാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സർ? എന്തെങ്കിലും വിവരം കിട്ടുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് ഞാനിപ്പോഴും.